ആത്മമാണ്. എന്തിന്റെ പേരിലാണെന്നറിയോ? സലാത്തിന്റെ പേരും പറഞ്ഞ് പ്രേമിക്കലാണ്, സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് പ്രേമം ഉണ്ടാക്കലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിയാര ഫോണിൽ വിളിക്കല, മുസ്ലിയാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യല. വലിയ പതിയെ ബുറുദയുടെ മജ്‌ലിസിൽ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിയാർക്ക് ആശിഖത്തു റസൂലാതും പറഞ്ഞിട്ട് നൂറ് സലാത്തു ചൊല്ലിയിട്ടുണ്ട്, ആയിരം സലാത്തു ചൊല്ലിയിട്ടുണ്ട്, ഒരു ലക്ഷം സലാത്തു ചൊല്ലിയിട്ടുണ്ട്. സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് പ്രേമിക്കാൻ നടക്കുന്ന പെൺകുട്ടികളെ സ്വന്തം ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധമില്ലാത്തവളാണോ? സ്വന്തം ഭാര്യയോടുള്ള ഭർത്തയെ കടപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഭർത്താവാണോ? ഇവരൊന്നും കടപ്പാട് പൂർത്തിയാക്കി വീട്ടിയവരല്ല. ഭാര്യമാരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് ഓർമ്മ വേണം വേണം, ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഭാര്യമാർക്ക് ഓർമ്മ വേണം വേണം, പരസ്പരമുള്ള കടപ്പാടിനെ കുറിച്ച് നല്ല ബോധം വേണം വേണം, ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഭാര്യമാർക്ക് ഓർമ്മ വേണം വേണം, പോരാ ഭാര്യമാരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് ഓർമ്മ വേണം വേണം. അസ്തഗ്ഫിറുല്ലാഹ്, വല്ലാത്തൊരു കാലമാണ്, എന്തൊരു കാലമാ. ഈ കഴിഞ്ഞ ദിവസം ഒരാള് മെസ്സേജ് അയച്ചു, എന്താ മെസ്സേജ്? സ്വന്തം ഭാര്യനുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല, സ്വന്തം ഭാര്യനെ പരിഗണിക്കാൻ നേരമില്ല, സ്വന്തം ഭാര്യക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ സമയമില്ല, സ്വന്തം ഭാര്യക്ക് ആവശ്യമുള്ളത് കൊടുക്കാനുള്ള സമയമില്ല, സ്വന്തം ഭാര്യന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മയില്ല, മക്കളെ ജീവിതത്തെ കുറിച്ച് ഓർമ്മയില്ല. എന്നാ ഇൻസ്റ്റഗ്രാമിലോ ഫോളോ ചെയ്യാത്ത പെൺകുട്ടികളില്ല, സർവ പെൺകുട്ടികളെയും പിന്നാലെ നടക്കാൻ സമയമുണ്ട്. ജോലി തിരക്കിന്റെ പേര് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യനെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല, സ്വന്തം ഭാര്യനെ പരിഗണിക്കാൻ നേരമില്ല, സ്വന്തം ഭാര്യക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ സമയമില്ല, സ്വന്തം ഭാര്യക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാൻ നേരമില്ല. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ അധികരിച്ചു പോയി. മറ്റുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നതിൽ ഹരമാണ്, അതിനുവേണ്ടി സമയം കണ്ടെത്താൻ വലിയ സതി ആവേശമാണ്, കൂട്ടുകാരന്റെ വിഷയത്തിൽ വലിയ സന്തോഷത്തിൽ ഏർപ്പെടാൻ വലിയ സമാധാനമാണ്, സ്വന്തം ഭാര്യന്റെ കാര്യത്തിലോ ഒന്നും ഓർമ്മിക്കാൻ നേരമില്ല. ഭാര്യനോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ നേരമില്ല, ഭാര്യക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ നേരമില്ല, കാരണം വിദേശ രാജ്യത്ത് ജോലിയുടെ തിരക്കിലാണ്. എന്നാ തിരക്കിനിടയിലോ അന്യ പെണ്ണിന്റെ മെസ്സേജ് വന്നപ്പോ ഈ ഫോളോ അപ്പ് മറന്നു പോയില്ല, അവൾക്ക് മറുപടി കൊടുക്കാൻ മറന്നു പോയില്ല, അവൾക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോയില്ല. അതേ സ്ഥാനത്ത് നിന്റെ സ്വന്തം ഭാര്യ വിളിച്ചു, നിന്റെ സ്വന്തം മകന്റെ കാര്യം പറഞ്ഞപ്പോ ചെവി കൊടുക്കാൻ നേരമില്ല. കൊറോണ വന്നതിൽ എന്ത് അത്ഭുതം പറയാന മുസ്ലിമേ, സ്വന്തത്തിൽ ആവശ്യമുള്ള കടപ്പാടുകളെ കുറിച്ച് ബോധമില്ലാത്ത സമൂഹമായി നമ്മുടെ സമുദായ മതപ്പൊതിച്ചു. ഏത് സമുദായമാണെന്നറിയോ? ലോകം മുഴുക്കെ പടക്കാനും സൃഷ്ടിക്കപ്പെടാനും കാരണക്കാരനായ സയ്യിദുൽ വുജൂ ഹാത്തിയുൽ അംബിയ ശഫീഉൽ മുദ്നിബീ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരേ, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരികളേ, ബുർദപാടുന്ന മുസ്ലിയാരെ പിന്നാലെ പോകുന്നവരായി പെങ്ങന്മാരെ, നിങ്ങൾ അതെ പൊതിച്ചു പോയി കൂടാ. പാട്ടുപാടാനിറങ്ങിയ മുസ്ലിയാരെ പിന്നാലെ പോയി അതെ പൊതിച്ചു കൂടാ. വയല് പറയുന്ന മുസ്ലിയാർക്ക് മെസ്സേജ് മടിയില്ലാത്ത പെൺകുട്ടികളായി പെങ്ങന്മാരെ അതെ പൊതിച്ചുകൂടാ. ലോക സിട്ടാവായ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ച് മറന്നു പോകാൻ പാടില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, പാട്ടുപാടുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ, ഈ ചെറുപ്പക്കാരൻ സങ്കടം പറയാണ്. എന്താ സങ്കടം എന്നറിയോ? എവിടുന്നാണ് നമ്പർ സംഘടിപ്പിക്കുന്നത് ഇത് മനസ്സിലാകുന്നില്ല, എവിടുന്നാണ് നമ്പർ കിട്ടുന്നത് ഇത് മനസ്സിലാകുന്നില്ല, അന്യ പെൺകുട്ടികൾ വാട്സപ്പിലും മെസ്സേജ് സ്വൈര്യം കിട്ടുന്നില്ല. എന്തിന്റെ പേരിലാണെന്നറിയോ? ആശിക്കത്തു റസൂലാണ് പോലും. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു.
വലിയ പതി ബുറുദയുടെ മജ്‌ലിസിൽ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിയാർക്ക് ആശിക്കത്തു റസൂലാത്തും പറഞ്ഞിട്ട് നൂറ് സലാത്തു ആയിരം സലാത്തു ഒരു ലക്ഷം സലാത്തു സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് പ്രേമിക്കാൻ നടക്കുന്ന പെൺകുട്ടികളായി മുസ്ലിം സമുദായത്തിലെ നിഖാബിന്റെ ഉള്ളിൽ നടക്കുന്ന പെൺകുട്ടികളും അതപ്പതിച്ചു പോയെന്ന് പറഞ്ഞ പിറകോട്ട് പോയെന്ന് പറഞ്ഞ കൊറോണ വന്നു പറയുമ്പോ പിന്നെയും അത്ഭുതപ്പെടാനാ മുസ്ലിമേ, പിന്നെയും അത്ഭുതം പറയാനാ മുസ്ലിമേ. സ്വന്തം ഭർത്താവ് കിടക്കുന്ന കട്ടിലിൽ കിടന്നിട്ട്, സ്വന്തം ഭാര്യ കിടക്കുന്ന കട്ടിലിൽ കിടന്നിട്ട് അന്യപുരുഷന് മെസ്സേജ് ചെയ്യുന്നതിന് മടിയില്ലാത്ത ഭാര്യ, അന്യപുരുഷന് മെസ്സേജ് ചെയ്യുന്നതിനും മടിയില്ലാത്ത പെണ്ണ്, അന്യ പെണ്ണിന് മെസ്സേജ് ചെയ്യുന്നതിനും മടിയില്ലാത്ത ഭർത്താവ്, ഈ നിലക്ക് സമുദായം മതപ്പൊതിച്ചു പോയി. ഏത് സമുദായമാണ് എന്നറിയോ? ജീവിതത്തിൽ ഇത്ര ചാരിത്ര ശുദ്ധി പഠിപ്പിച്ചൊരു മതം വേറെ പറയാനുണ്ടോ മുസ്ലിമേ? ഇത്ര ഭംഗിയുള്ള കഥയെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും പഠിപ്പിച്ചൊരു മതം പറയാൻ വേറെ ഉണ്ടോ മുസ്ലിമേ? വേറെ കാണിക്കാനുണ്ടോ മുസ്ലിമേ? വേറെ പഠിച്ചെത്തിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ മുസ്ലിമേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ട് അബൂജഹ്ല് മുതൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യനും സാധിച്ചില്ല, ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞില്ല, ഒരു അറബി ശാസ്ത്രജ്ഞനും കഴിഞ്ഞില്ല, അതല്ലാത്ത ശാസ്ത്രമറിയുന്നവരും കഴിഞ്ഞില്ല. ഈ പരിശുദ്ധമായ മതം മുന്നിൽ കാണിച്ചു തന്ന ആശയത്തെ ഒന്ന് മറികടക്കാൻ കഴിയുന്നൊരു ശക്തി വന്നില്ല. എന്തെങ്കിലും ആളുകളെ കിട്ടിയപ്പോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല, എന്തെങ്കിലും പഠിപ്പിച്ചതല്ല, സിട്ടാവായ റബ്ബിന്റെ വഴി മുഖേന പഠിപ്പിച്ച കാര്യങ്ങളാണ്, സിട്ടാവായ റബ്ബിന്റെ അതേ തീരുമാനങ്ങളാണ്, ആ റബ്ബിന്റെ കൽപ്പനകളാ. ഇത്രയും ചാരിത്ര ശുദ്ധിയുള്ള ഈ മതത്തിന്റെ അനുയായികള്, ഈ മതത്തിന്റെ ആശയത്തെ കടിച്ചു കീറുന്ന വിധത്തിൽ, ഈ മതത്തിന്റെ പാതി ചാരിത്ര ശുദ്ധിയെ കടിച്ചു കീറുന്ന വിധത്തിൽ മുന്നോട്ടിറങ്ങി വന്നപ്പോ ലാഭർക്കുന്ന വഴി കാണാനില്ല. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, പ്രേമമാണ്. എന്തിന്റെ പേരിലാണെന്നറിയോ? സലാത്തിന്റെ പേരും പറഞ്ഞ് പ്രേമിക്കലാണ്, സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് പ്രേമം ഉണ്ടാക്കലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിയാരെ ഫോണിൽ വിളിക്കല, മുസ്ലിയാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യല. ഈ നിലക്ക് സമുദായത്തിലെ പെൺകുട്ടികൾ അത് പൊതിച്ചു പോയപ്പോ, ഈ നിലക്ക് സമുദായത്തിലെ ചെറുപ്പക്കാർ അത് പൊതിച്ചു പോയപ്പോ, അള്ളാഹന്റെ അനാവരങ്ങുന്ന വഴി മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, ജനങ്ങളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മ വേണേ ജനങ്ങളെ, ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ള ഭാര്യയാകണം, ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ള ഭർത്താവാകണം, മക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ള ബാപ്പയാകണം, ബാപ്പതേ പോരാ മക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ള ഉമ്മയാകണം. ഈ നിലക്കായില്ലെങ്കിലും നമ്മുടെ സമുദായം പിന്നീട് ഇസ്ലാമിന്റെ പേരല്ലാതെ ബാക്കിയുണ്ടാകില്ല. എന്താണ് മക്കൾക്ക് ബാപ്പനോടുള്ള കടപ്പാട്? എന്താ മക്കൾക്ക് ബാപ്പനോടുള്ള കടപ്പാട്? ഏറ്റവും വലിയ കടപ്പാട് എവിടെയാണെന്നറിയോ? ആ ബാപ്പ പറയുന്ന തഖ്വയിൽ അനിവാര്യമായി ജീവിക്കലാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കലാണ്. അതുണ്ടായി കഴിഞ്ഞു പിന്നെ അവന്റെ ജീവിതത്തിൽ മറ്റൊന്ന് വേണ്ടതില്ല.